പ്രേസോ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിരണ്ട് ഞായർ ദേശീയ ജനത കർഫ്യൂ ദിനം അന്ന് ചരിത്രത്തിലാദ്യമായി ആഗോള സഭ മുഴുവനിലും പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയിലും ആദ്യമായി ജന ദൈവജനമില്ലാതെ വൈദികർ ഒറ്റയ്ക്ക് വേദനയോടുകൂടി ബേലിയർപ്പിച്ച ആദ്യത്തെ സാപത് ദിവസം അന്ന് രാവിലെ പ്രഭാതത്തിൽ ഞാൻ ബലി അർപ്പിച്ച ശേഷം അന്ന് തീരുമാനിച്ച് അന്നത്തെ ദിവസം മുഴുവൻ ദിവ്യകാരുണ്യ ആരാധന നടത്താം പൈസ കുർബാന അൾത്താരയിൽ എഴുന്നൊള്ളിച്ച് വെച്ച് ഓരോ മക്കളെയും അങ്ങ് ദൂരെ തിരുന്ന് കൊണ്ടിന്നൊരു കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് സങ്കടിപ്പിടുന്ന ഓരോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും സ്നേഹിതരെയും ആത്മീയ കൂട്ടായ്മയിലുള്ള അംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൂരെയുള്ളവരെയും ഒക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരം ഒരു പതിനൊന്ന് മണിയായി കാണും അപ്പോൾ അല്ലതാ അടച്ചിട്ട ദേവാലയത്തിൻ്റെ ജേനാലിയിൽ മുട്ടി വിളിച്ചുകൊണ്ടൊരു യുവാവ് വിളിച്ചു അച്ഛ ദേവാലയം ഒന്ന് തുറക്കൂ ഞാനും കൂടി ആരാധിക്കട്ടെ ഞാൻ ചെന്ന് പറഞ്ഞു മോനെ വേണ്ട ഇന്ന് ദേശീയ കർഫ്യൂ ദിനമാണ് നീ ഭവനത്തിലായിരിക്കണം അനുസരിക്കണം ഞാൻ നിനക്ക് വേണ്ടി തുറന്നാൽ അനേകം ആൾക്കാർ വീണ്ടും വരും അത് വാക്കും ദയവായിട്ട് പോകൂ അതെ അൽത്താരയിലിരിക്കുന്ന ഈശോയെ നിറകണ്ണുകളോടുകൂടി നോക്കി ആ മോണ്ടത്തിൽ മുട്ടുകുത്തി ആരാധിച്ച് ആ മകൻ പോകുന്നത് പിടയുന്ന ചങ്കുകളിലൂടെ ഹൃദയത്തോടെ ഞാൻ അത് കണ്ടു ഞാൻ ചിന്തിച്ചു ദൈവമേ എന്തൊരു ആധ്യാത്മികത പരിശോധുർബാനോട് സ്നേഹമുള്ള ഒരു ദൈവ പൈതൽ തീയാണല്ലോ പോകുന്നത് അതെ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വചനം ബാൽദേവന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരത്തിൽ പരം ആൾക്കാരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട് ബാൽദേവന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരത്തിൽ പരം ആൾക്കാരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യം എന്താണ് എന്നതിനേക്കാൾ ഉപരി ആരാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു പിടി ദൈവ മക്കൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ധ്യാനത്തിലൂടെ നവീകരണ അനുഭവങ്ങളിലൂടെ ശക്തമായ പ്രാർത്ഥനയിലൂടെ കടന്നു വന്ന ദൈവ മക്കൾ നമുക്ക് ചുറ്റുമുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു വലിയ ചിന്ത കടന്നു വന്നത് അതെ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു ദിവ്യകാരുണ്യ അത്ഭുതം പൈസ കുർബാന മാംസരക്തമായി മാറുന്ന അനുഭവം ഇന്ന് സമൂഹത്തോടത് വ്യക്തമായി പങ്കുവെക്കണം കാരണം ഇതാ സങ്കീർത്തകൻ നൂറ്റഞ്ച് പതിനാറിൽ പറയുന്നു അപ്പത്തിൻ്റെ ക്ഷാമമുണ്ടാകും ദിവ്യകാരുണ്യത്തിന്റെ ക്ഷാമം ഉണ്ടാകും അന്ന് അന്ന് ദൈവജനത്തിന് ആശ്വാസം പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേരള സഭയില് ഒരു ശക്തമായ ദിവ്യകാരുണ്യ അനുഭവം ഉണ്ടായത് അന്ന് മുതൽ ഞാനത് പല വേദികളിൽ പറയുന്നുണ്ട് അനേകം മക്കൾ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ചിലരതിനെ വിമർശിച്ച് നിരുത്സാഹപ്പെടുത്തി എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ദൈവവചനം ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും ഉണ്ണിശോയെ ശിമിയൻ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു ഈ ശിശു വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും ആ വചനം എന്നെ വളരെയേറെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നൂറ് കോടിയിൽ പരം ജനം വിവിധ സ്ഥലങ്ങളിലായി ഭവനങ്ങളിൽ ഏകാന്തവാസം രോഗത്തെ തുടർന്ന് ഏകാന്തവാസം അനുഭവിക്കുമ്പോൾ ഇതാ ഇറ്റാലിയൻ ഭരണാധികാരി ഈ കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഇതാ നമ്മുടെ കയ്യിൽ നിന്നും നിയന്ത്രണമെല്ലാം പോയിരിക്കുന്നു ദൈവത്തിനു മാത്രമേ ഇനി ഇറ്റലിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇതാ മാർപ്പാപ്പ ഈ അടുത്ത വെള്ളിയാഴ്ച ഇരുപത്തി ഏഴാം തീയതി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പശു പരസ്യമായിട്ട് എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുവാനായിട്ട് തുടങ്ങുകയാണ് എന്നിട്ട് പറയാണ് ലോകം മുഴുവൻ അന്നത്തെ സമയം ഏതാണ്ട് നമ്മുടെ സമയം കേരളത്തില് രാത്രി മണി പ്രാർത്ഥിക്കുവാനായിട്ട് ദിവേകാനന്ദ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലോക വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിയാറാമത്തെ വചനം സംഭവിക്കാനിരിക്കുന്നത് ഓർത്തുകൊണ്ട് ജനം അസ്ഥപ്രജ്ഞരായിത്തീരും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ജനം തീരും അതെ ഇന്ന് ലോകത്തിലെ പല ആൾക്കാരും ഭയപ്പെട്ടിരിക്കുകയാണ് ഒരുതരം പാനിക് അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അത്രമാത്രം ഭയാനകമായ ഒരു അവസിതിയിലൂടെയാണ് ലോകം കടന്നുപോകുന്നത് അതെ പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടി ദിവ്യകാരുണ്യ അത്ഭുതം അതെ ഇതുപോലെ ഒരു അവസ്ഥ അപ്പത്തിൻ്റെ ക്ഷാമം ദേവാലയങ്ങളെല്ലാം അടയ്ക്കപ്പെടുമ്പോൾ അപ്പത്തിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ ക്ഷാമം ഉണ്ടാകുമ്പോൾ ക്ഷാമകാലത്ത് അതെ ഇസ്രായേൽക്കാരെ രക്ഷിക്കുന്നതിനു വേണ്ടി ജോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഈജിപ്തിൽ സംഭരിച്ചതുപോലെ ദൈവമിത നമുക്ക് വേണ്ടി കാലത്തിന്റെ കരുതലായി ആ ദിവ്യകാരുണ്യ അത്ഭുതം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് റാണി എന്ന സഹോദരിയിലൂടെ ഈ ലോകത്തിലേക്ക് നൽകിയതാണ് മാത്രമല്ല അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ പ്രസക്തി എന്ത് പലരും ചിന്തിച്ചു കാണും എന്തുകൊണ്ട് ഈ അരൂപിക്കടുത്തുള്ള ദിവ്യകാരുണ്യ സ്വീകരണം സഭയിൽ സംജാതമായി പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു കാലഘട്ടം വരും അന്ന് അപ്പത്തിനു വേണ്ടി മനുഷ്യൻ കേഴുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ കൊണ്ട് ദീപകാരുണ്യ നാഥനെ സ്വീകരിക്കുന്നതിനു വേണ്ടി ഈശോ സത്യമായിട്ടും ആ ബൈസ് കുർബാനാണ് അരൂപിക്കടുത്ത് സ്വീകരിക്കുമ്പോൾ ഈശോ അവിടെ ഉണ്ട് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനു വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി കാലത്തിന്റെ കരുതലായിട്ടാണ് ഈ അത്ഭുതം അന്നുണ്ടായത് നമുക്ക് സ്നേഹത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ആ ദീപകാരുണ്യ അത്ഭുതം ഒന്ന് കാണാം കോറിന്തോസ് ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാലുള്ള തിരുവചനം നമുക്ക് ഓർക്കാം യഹൂദർ അടയാളം അന്വേഷിക്കുന്നു ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു എന്നാൽ യഹൂദർ കിടർച്ചയും ബുദ്ധിജീവികൾക്ക് പോഷത്വമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു അതെ ഗ്രീക്കുകാർക്ക് ഏർ വിജ്ഞാനം അന്വേഷിക്കുന്നു യഹൂദൻ അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യഹൂദർ കിടർച്ചയും ബുദ്ധിജീവികൾക്ക് പോഷത്വമായ ൂഷിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു വീണ്ടും പറയുകയാണ് വിളിക്കപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാണ് വിളിക്കപ്പെട്ടവർക്ക് ആരാണ് വിളിക്കപ്പെട്ടവര് നാം വിളിക്കപ്പെട്ടവരാണ് എന്നാൽ യഥാർത്ഥ വിളിക്കപ്പെട്ടവര് വിളിച്ചവന് പ്രത്യുത്തരം കൊടുത്തവനാണ് അത് പ്രാർത്ഥനയിലൂടെയും ജീവിതത്തിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും പ്രത്യുത്തരം കൊടുത്തവനാണ് വിളിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ആ ഗണത്തിൽ മകനെ നീ പെട്ടു എങ്കിൽ അതെ പരിശുദ്ധ കുർബാന അതിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധ കുർബാന അത് ദൈവം തന്നെയാണ് ദൈവത്തിന്റെ ശക്തി തന്നെയാണ് വിശ്വസിക്കാം എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ വിളിക്ക് ഞാൻ പ്രത്യുത്തരം കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഒരു അനുതാപത്തിന്റെ ചിന്ത നിന്റെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നീയും ഇപ്പോൾ തന്നെ വിളിക്കപ്പെട്ടവനായി തീരും അതുകൊണ്ടാണ് മാതാവ് ഒരിക്കൽ ഒത്തിരി സ്നേഹത്തിന്റെ ഒരു സന്ദേശം നൽകുകയുണ്ടായി മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തവരായാലും ശരി മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തവരായാലും ശരി ദൈവ സ്നേഹത്തിൽ ആശ്രയിക്കുകയും മറക്കരുതേ ദൈവ സ്നേഹത്തിൽ ആശ്രയിക്കുകയും അനുതാപം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുകയും ചെയ്താൽ തീർച്ചയായും നീ രക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദയക്ക് ആർദ്രതയ്ക്ക് ഒട്ടും കുറവില്ല അത് അതിപ്പോൾ ആയിരിക്കട്ടെ ജീവിച്ചിരിക്കുമ്പോൾ ഇതാ ദൈവം വലിയ ഒരു അവസരം തന്നിരിക്കുന്നു അതെ ദൈവമേ നിന്റെ വിളിക്ക് ഞാൻ പ്രത്യുത്തരം നൽകിയില്ലല്ലോ വേണ്ട വിധത്തിൽ ഞാൻ നൽകി നൽകിയില്ലല്ലോ നീ കാണിച്ച വഴിയിലൂടെ ഞാൻ പോയില്ലല്ലോ എന്നൊരു അനുതാപചിന്ത ഉണ്ടായി തെറ്റിപ്പോയി എന്ന് നീ വിളിക്കൂ ആ നിമിഷം ഇതാ രക്ഷയിലേക്ക് നീ പ്രവേശിച്ചു കഴിഞ്ഞു അത് നീ താമസിപ്പിക്കരുതേ അതിനുള്ള ദൈവം ഇപ്പം ലോകത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി കർത്താവ് ലോകത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് എടുത്തി ആ സമയത്ത് നീയും വിളിക്കപ്പെട്ടവനായി തീരൂ തീർച്ചയായിട്ടും നിനക്ക് ഇപ്പോൾ ഈ നിമിഷം രക്ഷ അനുഭവിക്കാം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കഞ്ചിക്കോട് ഇടവകയിൽ ആ ഇടവക ദേവാലയത്തിൽ അന്ന് ബഹുമാനപ്പെട്ട ജോസഫ് പലവേലിന്റെ അച്ഛനാണ് വികാരി അച്ഛൻ ഒരു ഞായറാഴ്ച ദിവസം രാവിലത്തെ ഏഴ് മണിക്കത്തെ കുർബാന അർപ്പിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി ദൂരത്തു നിന്ന് ഞാൻ അവിടെ എത്തി കുർബാന ആരംഭിച്ചു കുർബാനയുടെ കുർബാന സ്വീകരണ സമയത്ത് അന്ന് റാണിയും ഉണ്ടായിരുന്നു ആ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ പൈസ കുർബാന റാണിക്ക് നൽകി ആ സമയം അധികം സമയം തുകയുന്നതിന് മുമ്പ് തന്നെ ഇതാ പൈസ കുർബാന മാംസരക്തമായി റാണിയുടെ നാവിൽ രൂപാന്തരപ്പെട്ടു പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു അത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അത് എനിക്കൊരു വലിയ ഒരനുഭവമായിരുന്നു അതിപ്പോഴാണ് എനിക്ക് കൂടുതൽ അത് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടി ഇതുപോലെ അപ്പത്തിൻ്റെ ക്ഷാമമുള്ള ഒരു കാലഘട്ടം ഉണ്ടാകും ലോകത്തിലെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളും അടയ്ക്കപ്പെടുമ്പോൾ കാലത്തിൻ്റെ ഈ ക്ഷാമത്തിന് കാലത്തിൻ്റെ കരുതലായി കർത്താവ് കരുതി വെച്ച ഒരു അത്ഭുതമായിരുന്നു ദിവ്യകാരുണ്യ ശക്തി കൊണ്ട് ഭക്തി കൊണ്ട് സ്നേഹം കൊണ്ട് അനേകം നിറയുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ അരൂപിക്കടുത്ത ദിവ്യങ്കാരുണ്യ സ്വീകരണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ബോധപൂർവം ചെയ്ത് ഇന്നത്തെ ഈ വലിയ പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഭക്തിപൂർവ്വത കാണാം പ്രൈസലോഷ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ വരെ പാലക്കാട് രൂപതയിലെ കഞ്ചിക്കോട് ഗുഡ് ഷെപ്പേഴ്സ് പള്ളിയുടെ വികാരിയായി ജോലി ചെയ്തിരുന്നു ഈ ഇടവകയിലെ റാണിയേയും റാണിയുടെ ഭർത്താവും ജോണിനെയും മാതാപിതാക്കന്മാരെയും എനിക്ക് നന്നായി അറിയാം അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച ഈ ഇടവകയിൽ പാലക്കാട് വിപത അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മാനത്തോട്ട് പിതാവ് വന്ന് ബാനച്ചൊല്ലി അന്ന് റാണിയുടെ നാവിൽ ബാന മാംസരക്തങ്ങളായി മാറി ഇത് പിതാവും പിതാവിന്റെ സെക്രട്ടറി അല്ല ജോണും ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അടുത്ത ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി ബഹുമാനപ്പെട്ട അടിക്കുഴിയിൽ അബ്രാഹം നിബി ലിർപ്പിച്ചു ഒരു കൺവെൻഷന്റെ മധ്യേ വീണ്ടും മൂന്നാം റാണിയുടെ നാവിൽ മാംസരക്തമായി ക്ഷാമത്തിന്റെ കഷ്ടപ്പാടിന്റെ കാലത്ത് കാലത്തിന്റെ കരുതലായി കർത്താവ് കരുണയോടെ തന്റെ മക്കൾക്ക് തളർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി കരുതലോടെ കരുതിയ സ്നേഹത്തിന്റെ പ്രവൃത്തി ദിവ്യകാരുണ്യ അത്ഭുതം ദൈവകാരുണ്യം ഏറ്റവും വലിയ ദാനവും അത്ഭുതവുമാണ് അതെ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും ക്രിസ്തു രാജ്യത്തെ അംഗീകരിക്കുന്നവരും മാനസാന്തര അനുഭവത്തിലൂടെ പ്രാർത്ഥിക്കുന്നവരും ഈ കഷ്ടപ്പാടുകളെ അതിജീവിക്കുകയും ഇതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മാധ്യമങ്ങളിലൂടെ കുർബാന കാണുവാൻ അവസരം കർത്താവ് തന്നിട്ടുണ്ട് ദേവാലയത്തിൽ നീ എങ്ങനെ കുർബാനയ്ക്ക് നിൽക്കുന്നുവോ അതുപോലെ ഒരു കുർബാന പുസ്തകം എടുത്ത് കത്തിച്ച് ഭക്തിപൂർവം ആ പ്രാർത്ഥനാ മുറിയിൽ നീ ആ കുർബാനയിൽ പങ്കെടുക്കൂ അതേ കുർബാനയുടെ അനുഭവം നിനക്ക് കിട്ടും കുർബാന സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് അരൂപിക്കെടുത്ത് കുർബാന സ്വീകരിക്കേണ്ടത് ആ വിധ അച്ഛൻ പറയാൻ പോവുകയാണ് ഈശോ ഇതാ പരിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായിട്ടും സന്നിഹിതനാണ് ഞാൻ വിശ്വസിക്കുന്നു ആദ്യത്തെ വാക്ക് ഈശോ പരിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായിട്ടും സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഈശോടെ പറയണം ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു ലോ ലോകമെമ്പാടും കുർബാനിക്കെതിരായി ചെയ്യുന്ന എല്ലാ നിന്ന അപമാനങ്ങൾക്കും പരിഹാരമായി ലോകമെമ്പാടും കുർബാനിക്കെതിരായി ചെയ്യുന്ന എല്ലാ നിന്ന അപമാനങ്ങൾക്കും പരിഹാര പരിഹാരമായി ഞാൻ അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അതാണ് ആദ്യം നാം ചെയ്യേണ്ടത് ആദ്യം നാം ചെയ്യേണ്ടത് ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഈശോ പരസ്യ കുർബാനിയിൽ അങ്ങ് സത്യമായിട്ടും സന്നിഹിതനാണ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങേയെ സ്വീകരിക്കുന്നു ലോകമെമ്പാടും കുർബാനയ്ക്കെതിരായി ചെയ്യുന്ന എല്ലാ നിന്ന അപമാനങ്ങൾക്കും പരിഹാരമായി ലോകമെമ്പാടും എല്ലാ കുർബാനകൾക്കും എതിരായി വയസ്സ കുർബാനയ്ക്കെതിരായി ചെയ്യുന്ന എല്ലാ നിന്ന അപമാനങ്ങൾക്കും പരിഹാരമായി ഞാനങ്ങേ ആരാധിക്കുന്നു ഞാനങ്ങേ സ്തുതിക്കുന്നു ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് കടന്നു വരാം ഈശോടെ അഞ്ചു തിരുമുറുകളെ ഓർത്ത് തിരുരക്ത അഭിഷേകം പ്രാർത്ഥനയാണ് ഇത് തന്നെയാണ് പരിശുദ്ധ പിതാവ് പറയുന്നത് ഈ കർത്താവ് അവിടുത്തെ തിരി രക്തം എന്നിൽ കുത്തിവെച്ച് ഈ രോഗത്തിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയോട് കിടപിടിക്കുന്നതാണ് ഈ പ്രാർത്ഥന തിരുമുറിവിൻ്റെ പ്രാർത്ഥന അത് വളരെ എളുപ്പമായിട്ട് ചെയ്യാം അത് ഇപ്രകാരമാണ് ഈശോ മുൾമുടിയിലെ രക്തം കൊണ്ട് എൻ്റെ ശിരസിനെ ഒന്ന് കഴുകണമേ അവിടുത്തെ കൈകളിൽ നൊഴിയ രക്തം കൊണ്ട് എൻ്റെ കൈകളെ ഒന്ന് കഴുകണമേ അവിടുത്തെ കാലിൽ നൊഴിയ രക്തം കൊണ്ട് എൻ്റെ കാലുകളെ ഒന്ന് കഴുകണമേ അവിടുത്തെ ചങ്കിൽ നൊഴുകിയ രക്തം കൊണ്ട് എൻ്റെ ശരീരത്തെ ഒന്ന് കഴുകണമേ മുറിവിൽ നൊഴുകിയ തിരുരക്തം കൊണ്ട് ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ കഴുകണമേ ഇതാണ് പ്രിയപ്പെട്ടവരെ തിരു രക്താഭിഷേക പ്രാർത്ഥന എന്ന് പറയുന്നത് ആദ്യമായി ചെയ്യേണ്ടത് ഈശോ പശു കുർബാനയിൽ അങ്ങ് സത്യമായിട്ടും സന്നിധനാണ് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത് ചെയ്യേണ്ടത് ഇതാ ലോകമെമ്പാടും കുർബാനിക്കെതിരായി ചെയ്യുന്ന എല്ലാ നിന്ന അപമാനങ്ങൾക്കും പരിഹാരമായി ഞാനങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അതിനുശേഷം ഈശോയുടെ അഞ്ച് തിരുമുറുകൾ ഓർത്തുകൊണ്ട് ഇത് ആ കൈകൾ എടുത്തു തന്നെ ചെയ്യണം ഇപ്രകാരം ഈശോ മുൾമുടിയിലെ രക്തം കൊണ്ട് എൻ്റെ ശിരസിനെ ഒന്ന് കഴുകണമേ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് കയ്യിൽ നൊഴുകിയ തിരു കൊണ്ട് എൻ്റെ കൈകളെ ഒന്ന് കഴുകണമേ കാല് നനക്കൊണ്ട് അവിടുത്തെ കാലുകളിൽ നൊഴുകിയ രക്തം കൊണ്ട് എൻ്റെ കാലുകളെ ഇപ്പോൾ ഒന്ന് കഴുകണമേ ആ കൈ രണ്ടും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ചങ്കിൽ നൊഴുകിയ ചുടിച്ചോര കൊണ്ട് എൻ്റെ ശരീരത്തെ ഒന്ന് കഴുകണമേ വീണ്ടും തിരുമുറിവിൽ നിന്നൊഴിയ രക്തം കൊണ്ട് എൻ്റെ ശിരസ് മുതൽ പാദം വരെ എന്നെ ഒന്ന് കഴുകണമേ പ്രിയപ്പെട്ടവരെ തിരു അഭിഷേക പ്രാർത്ഥനയാണ് വീണ്ടും പ്രാർത്ഥിക്കേണ്ട ഈശോ തിരു രക്തം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കഴുകണമേ എൻ്റെ ഭവനത്തെ ഒന്ന് കഴുകണമേ നിനക്ക് സാധിക്കുമെങ്കിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നീ പ്രകാരം അരൂപിക്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കൂ നിന്റെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി ലഭിക്കും നിന്റെ ശരീരത്തിൽ അണുബാധ ഉണ്ടാകിയില്ല ഇസ്രായേൽ പവനത്തെ അടയാള അടയാളമായിരുന്നു കുഞ്ഞാടിന്റെ രക്തം വിനാശകൻ കടന്നുപോയി സംഹാരദൂതൻ കടന്നുപോയി അതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ക്ഷാമകാലത്ത് നീ നിന്റെ പ്രാർത്ഥനയുടെ കലവറയിൽ നിന്നും നീ കഴിഞ്ഞകാലം ജീവിതത്തിൽ സംഭരിച്ചു വെച്ച പ്രാർത്ഥനയുടെ നിക്ഷേപമെടുക്കണം എന്നിട്ട് വേ ലോകത്തിന് മുഴുവന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം അത്തരക്താ രക്താഭിഷേക പ്രാർത്ഥന ആ ആർക്കെല്ലാം വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ആ തിരു രക്താഭിഷേക പ്രാർത്ഥന നടത്തണം അരൂപിക്കടുത്ത് ഈശോയെ സ്വീകരിക്കണം അതെ ഈശോ നിന്റെ ഹൃദയത്തിലേക്ക് വരും ഏശയ്യ നാൽപ്പത്തൊമ്പത് അഞ്ചിൽ പറയുന്നു കർത്താവ് എന്നെ ആദരിക്കുകയും അവിടുന്ന് എനിക്ക് ശക്തി ആവുകയും ചെയ്തിരിക്കുന്നു നീ അരൂപിയിൽ കുർബാന സ്വീകരിക്കുമ്പോൾ ഇതാ തിരുവചനം പറയുന്നു ഏശയ്യ നാൽപ്പത്തൊമ്പത് അഞ്ചിൽ പറയുന്നു കർത്താവ് എന്നെ ആദരിക്കുകയും അവിടുന്ന് എനിക്ക് ശക്തി ആവുകയും ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് എങ്ങനെയാണ് അരൂപിക്കടുത്തുള്ള കുർബാന സ്വീകരണം കുർബാന സ്വീകരിക്കേണ്ടത് കുർബാന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥന ചെയ്ത് കുർബാന സ്വീകരിക്കാം അല്ലാത്തപ്പോഴും നമുക്ക് കുർബാന സ്വീകരിക്കാം അതിനുള്ള മെതേഡാണ് ആദ്യമായിട്ട് ഈശോ പൈസ കുർബാനയിൽ അങ്ങ് സത്യമായിട്ടും സന്നിഹിതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോകമെമ്പാടും കുർബാനക്കെതിരായി ചെയ്യുന്ന എല്ലാ നിന്ന അപമാനങ്ങൾക്കും പരിഹാരമായി ഞാനങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു പഠിച്ചില്ലേ അടുത്തത് അഞ്ച് തിരുമുറുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് കർത്താവേ മുൾമുടിയിലെ രക്തം കൊണ്ട് എൻ്റെ സിരസിനെ ഒന്ന് കഴുകണമേ കൈ എടുത്ത് ആ തലയിലോട്ട് വെച്ച് തന്നെ ഇപ്രകാരം പ്രാർത്ഥിക്കണം നാണിക്കേണ്ട കയ്യിൽ നൊഴിയ കർത്താവെ അവിടുത്തെ കയ്യിൽ നിഴിയ രക്തം കൊണ്ട് എൻ്റെ കൈകളെ ഒന്ന് കഴുകണമേ കാലിൽ നിഴിയ രക്തം കൊണ്ട് കാലുകളെ ഒന്ന് കഴുകണമേ ചങ്കിലെ ചോറ് കൊണ്ട് എൻ്റെ ശരീരത്തെ ഒന്ന് കഴുകണമേ മുറിവിൽ നിഴിയ രക്തം കൊണ്ട് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കഴുകണമേ അതെ നീ കർത്താവിനെ ധരിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ് അരൂപിക്കടുത്ത പൈസ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നീ പ്രകാരം ക്രിസ്തുവിനെ ധരിച്ച് അവന്റെ രക്തത്തിന്റെ അഭിഷേകം നീ സ്വീകരിച്ച് നിന്റെ കർമ്മവേദിയിലേക്ക് പോയാൽ ജോലി സ്ഥലത്തേക്ക് പോയാൽ ഹോസ്പിറ്റലിലേക്ക് പോയാൽ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് പോയാൽ ഇതാ ഞാനും പതിനെട്ട് ഇരുപത്തി പറയുന്നു വിനാശകൻ ഇത് കണ്ട് പയന്നു പിന്മാറേ വിനാശകൻ നിന്നെ കണ്ട് പയന്ന് പിന്മാറും ഉറപ്പാണ് വചനം നിനക്ക് ശക്തി നൽകും ജ്ഞാനം പതിനെട്ട് ഇരുപത്തി അഞ്ച് വിനാശകൻ പിന്മാറും അങ്ങനെ ഈ മഹാമാരിയെ ചെറുക്കുവാൻ നമുക്ക് സാധിക്കും തിരുരക്തത്തിന്റെ അഭിഷേകം നീ സ്വീകരിക്കണമേ സാധിക്കുമെങ്കിൽ ഞാൻ പറയും മുപ്പത്തി മൂന്ന് പ്രാവശ്യമെങ്കിലും ആ ദിവരുണ്യ സ്വീകരണം നടത്തണമേ അതൊരു നമ്പർ പറഞ്ഞതേ ഉള്ളൂ നീ എപ്പ് ജോലി ചെയ്യുമ്പോഴെല്ലാം അത് സ്വീകരിക്കൂ അത്രയും ശക്തി ലഭിക്കുകയാണ് അതുപോലെ തന്നെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ കർത്താവെ ഈ അരൂപിക്കടുത്ത് കുർബാന സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു പ്രമണത ഇന്ന് കുർബുർലോന്നോർത്തു ഭവനത്തിലിരിക്കുന്ന മക്കള് ഒരു ദേവാലയമാക്കി പ്രാർത്ഥനാലയമാക്കി മാറ്റട്ടെ പ്രിയപ്പെട്ടവരെ സോങ് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ അനുഭവം ഒന്ന് പങ്കുവെക്കട്ടെ അദ്ദേഹം ഒരു യഹൂദനായിരുന്നു കിറ്റ്ലറെ പയെന്ന് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു അവിടുന്ന് രക്ഷപ്പെട്ട് ബിർണീസ് പ്രവർത്തനരെ കടന്ന് ഫ്രാൻസിലെത്തി അങ്ങനെ ഒളിച്ച് താമസിക്കുമ്പോഴാണ് ലൂർദിൽ ഇതാ പ്രാർത്ഥനകളും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു അദ്ദേഹം അതിൽ പങ്കെടുത്തു അദ്ദേഹം അതിൽ പങ്കെടുത്തു അദ്ദേഹം പലതും കണ്ടു ആ ലൂർദിൽ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം കണ്ടു അദ്ദേഹം അവിടെ വെച്ചൊരു നേർച്ച നേർന്ന കർത്താവെ ഞാനിവിടുന്ന് രക്ഷപ്പെട്ട് അമേരിക്കയിലെത്തിയാൽ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് അമേരിക്കയിലെത്തിയാൽ ഈ ഒന്നും അറിയപ്പെടാത്ത ഈ സ്ഥലം ഞാൻ ലോക പ്രശസ്തമാക്കി തീർക്കും വേണ്ടി ഞാൻ എന്തും പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ അദ്ദേഹം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു നാസി പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം അമേരിക്കയിലെത്തി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സോങ് ഓഫ് ബർണഡിറ്റ് അതുമൂലമാണ് ലൂർദ് ലോക പ്രശസ്തമായി തീർന്നത് അതെ നീയും ഇപ്പോൾ ഒരു തീരുമാനമെടുക്കൂ ഈ വലിയ വിപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ ദൈവ മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും തീരുമാനമെടുക്കൂ അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കാനായിട്ട് മടിച്ചുവെങ്കിൽ കർത്താവെ ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം അടുത്ത് ഒരു സമയം വരുമ്പോൾ ഞാൻ നല്ലൊരു തുറന്നൊരു കുമ്മസാരം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പശ്ചാത്തലപിക്കോ നിനക്ക് പൂർണ്ണ പാപമോചനം കർത്താവ് തരും തന്നിരിക്കും കുമസാരിച്ചില്ലല്ലോന്നോർത്ത് വിഷമിക്കേണ്ട ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ സാഹചര്യത്തിൽ നിന്നെ കാണും പക്ഷെ നീ ഒരു തീരുമാനമെടുക്കണം അതാണ് സങ്കീർത്തകൻ നൂറ്റി പതിനെട്ട് പതിനേഴിൽ പറയുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും നീ പറയണം ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ അടുത്ത തലമുറയോട് പ്രഘോഷിക്കും ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും അതെ നീ കാലഘട്ടത്തിൽ പറയേണ്ട പ്രാർത്ഥന സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പതിനേഴ് ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ അടുത്ത തലമുറയോട് പ്രഘോഷിക്കും അതെ ഒരിക്കലും ഈ ദേവാലയം എല്ലാം തുറക്കപ്പെടും അന്ന് വർത്തിച്ച സന്തോഷത്തോടു കൂടി നമുക്ക് അൾത്താരിക്ക് ഒന്ന് ചേരാം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സംജാതമാകട്ടെ അവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പായി കർത്താവ് ലോകത്തെ ഒന്ന് വിശുദ്ധീകരിക്കുകയാണ് അതെ നമുക്കും വിശുദ്ധീകരിക്കപ്പെടാം ദൈവത്തിൻ്റെ വലിയ സമാധാനം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ വിനാശകൻ കർത്താവിനെ ധരിച്ചവരെ കണ്ടുകൊണ്ട് ആ മടങ്ങിപ്പോകട്ടെ സംഹാരദൂതൻ മടങ്ങിപ്പോകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട നേഴ്സുമാരെ അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദേവാലയം ഒട്ടിയടിച്ച് നിങ്ങൾ പോയല്ലോ എന്നോർത്ത് ചിന്തിച്ചിരിക്കുകയല്ല നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ പ്രൈവറ്റായിട്ട് കുർബാന അർപ്പിക്കുമ്പോൾ ബലിവേദിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ശക്തമായി കണ്ണീരോടുകൂടി അതെ കണ്ണീരോടുകൂടി ഭൂമുഖത്തിനും ബലിപിടുത്തിനും മധ്യം നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഉറപ്പു തരികയാണ് ലോകത്തെവിടെയായാലും ഇതാ കേരള സഭ ഒന്നാകെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവിനോട് ചേർന്ന് കർദ്ദനാൾ മാർ ആലഞ്ചേരി പിതാവിനോട് ചേർന്ന് കർദ്ദനാൾ കളിബീസ് ബാബ തിരുമയോട് ചേർന്നുകൊണ്ട് ആർച്ച് ബിഷൽ സുസൈപ്പാക്യം തിരുമേനോട് ചേർന്നുകൊണ്ട് വൈദിക സമൂഹം ഒന്നു ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ അതോടൊപ്പം തന്നെ നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വന്ന നവീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വൈദിക കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രൂപത്തിലുള്ള എല്ലാ ബഹുമാറ്റം വൈദികരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ വാഗ്ദാനം ചെയ്യാം നിങ്ങൾ എവിടെയായാലും അതെ മരണത്തിന്റെ താഴ്വരയിൽ കൂടെ നടന്നു പോകേണ്ട സാഹചര്യമായാലും ശരി ഇതാ പ്രാർത്ഥന ഞങ്ങൾ നേരുകയാണ് പ്രിയപ്പെട്ട ഹെൽത്ത് വർക്കേഴ്സ് നേഴ്സുമാരെ ഡോക്ടർമാരെ നിങ്ങൾ ജീവൻ മരണ അറിയാം അതെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മുൻനിരയിൽ ഞങ്ങൾ തന്നെയുണ്ട് ഞങ്ങൾ ശക്തി പകരുവാനായിട്ട് അൾത്താരിൽ നിങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതെ തീർച്ചയായിട്ടും ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും എങ്ങും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല നാളുകളിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും തളരരുതെ പ്രാർത്ഥിച്ച് ഈ സംഹാരദൂതനെ നമുക്ക് പുറകോട്ട് പിൻവലിപ്പിക്കുവാനായിട്ട് സാധിക്കും ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രൈസ് പ്രൈസലോട്ട് കരുണ്യവനം ഈശോയെ ഈ വീഡിയോ കണ്ടുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ ഭവനങ്ങളിലേക്കും അവിടുത്തെ ചൈതന്യം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭീതി ഭയം ആകുലത അസ്വസ്ഥത എല്ലാം മാറി ഹൃദയങ്ങളിൽ സമാധാനം അവിടെ സംജാതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ യേശയ നാൽപ്പത്തൊമ്പത് അഞ്ച് കർത്താവ് എന്നെ ആദരിക്കുകയും അവിടുന്ന് എനിക്ക് ശക്തിയാവുകയും ചെയ്തു വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ ഈ സമയം ഏകാന്തതയിലായിരിക്കുന്നവരെയും അതുപോലെ തന്നെ രോഗികളെ പരിചരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരിമാർ നേഴ്സുമാരെയും ഡോക്ടർമാരെയും ഹെൽത്ത് വർക്കേഴ്സിനെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിലെ ഭീതിയൊക്കെ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് കർത്താവെ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ഡ്യൂട്ടി മേഖലകളിലേക്ക് പോകാൻ അനുഗ്രഹിക്കണമേ അവിടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ കൊച്ചുമാക്കളെ അനുഗ്രഹിക്കണമേ ഭവനത്തുള്ളവരും പ്രാർത്ഥിക്കട്ടെ യേശുവേ അവിടുത്തെ സംരക്ഷണക്കോട്ട കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മിഖായൽ ഗ്രേറപ്പായൽ മാലാഹമാരും പന്ത്രണ്ട് കോടി മാലാഹമാരും ഇപ്പോൾ ആ പവനത്തിന് ചുറ്റും കാവൽ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വലിയ ശുദ്ധീകരണ പ്രക്രിയയിൽ നിന്നും ഇവരെല്ലാം വിമോചി സംരക്ഷണം നേടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടുത്തെ രണ്ടാമത്തെ ആഗമനം പ്രത്യാഗമനത്തിന് മുമ്പായിട്ടുള്ള ഈ ശുദ്ധീകരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധീകരണവും അനുഗ്രഹവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ ആകാശവും പുതിയ ഭൂമിയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ കൈപിടിച്ച് നയിക്കണമേ കഷ്ടപ്പാടുന്ന ആളുകൾക്ക് ശേഷം വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ കർത്താവെ ഞങ്ങളെ നയിക്കണമേ കർത്താവ് ശമി ക്ഷേട സ്നേഹവും പരിശുദ്ധാൽമാതിൻ്റെ സഹവാസവും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമേൻ ആമേൻ